ഇഷ്ടമാണല്ലോ കേട്ടിട്ടുള്ളത് പറയാൻ പറ്റുമോ? കഥകൾ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? ഏതെല്ലാം കഥകൾ കേട്ടിട്ടുണ്ടോ? കണക്കിലേറ്റവും എന്തെങ്കിലും കഥകൾ, അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ള കഥകൾ, ജന്ത് കഥകൾ, നിങ്ങൾ ഒരുപാട് കഥകളില്ലേ? പഞ്ചതന്ത്ര കഥകൾ കേട്ടിട്ടുണ്ടോ? എവിടുന്നായിട്ടുള്ളത്? വായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റെന്താ കഥകൾ പിടിച്ചിട്ടുള്ളത്? പിന്നെന്താ കഥകൾ കേട്ടിട്ടുള്ളത്? ഈസോപ്പ് കഥകൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കഥകൾ കുട്ടികളെ മുതിർന്നവരെയും ആകർഷിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ചില കഥകൾ പിന്നെ ജാതകം ഈ ജ്യോതിഷ പണ്ഡിതന്മാരെ കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹം അവര് പണ്ഡിത അവര് അടയാളത്തിൽ തന്നെ പറഞ്ഞത് ഈ കുട്ടി വിവാഹത്തിനുള്ള യോഗമില്ല എന്നുള്ളത്. വിവാഹം കഴിക്കാനുള്ള യോഗം ഒരു ഭാഗ്യം രക്ഷമുള്ള കാര്യം അല്ലേ? വിവാഹത്തിനുള്ള യോഗമില്ല എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള കാര്യമില്ലേ? അപ്പൊ അദ്ദേഹം തന്നെ ഈ ജാതകം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 12-ാമത്തെ വയസ്സിൽ, അതായത് ചെറു ഭാര്യ ആ സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് മാത്രം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല ഭാവി ജീവിതം, ഒരു വൈഭാഗികമായ ജീവിതം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. സാധാരണ കുട്ടികളൊക്കെ വിവാഹം ചെയ്യുന്നത് 15-20 വയസ്സായിട്ടല്ലേ? മുമ്പ് കാലത്ത് ബാല്യവിവാഹം പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്, എങ്കിൽ പോലും ഇതൊരു പ്രതീക്ഷിക്കാതെ വളരെ നേരത്തെ ഉള്ളൊരു സംഭവമാണ്. അങ്ങനെ ഭാസ്കര പരിചയം വെച്ചുകൊണ്ട് കുട്ടിയെ, പിന്നെ ഒരു വരനെ, ഒരു ചെറിയ ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹത്തിന്റെ ഏർപ്പാടൊക്കെ ചെയ്തു, ആളുകളൊക്കെ വിളിച്ചു, അങ്ങനെ എല്ലാ സംവിധാനം ചെയ്തു. കല്യാണത്തിന് മുഹൂർത്തം നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു.
എന്നാൽ നേരത്തെ കണ്ടുപിടിച്ച സമയം കൃത്യമായ സമയത്ത് ചെയ്യണം. അപ്പൊ ഇന്ന് അത് ബസ്കാർ ഇപ്പോഴൊന്നും ജീവിച്ച പാടില്ല, എപ്പോഴായിരുന്നു ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അല്ലേ. ഇന്നത്തെ പോലെ വാച്ചൊന്നുമില്ല, ഇപ്പോഴുള്ള വാച്ചില്ല, പിന്നെ പുഴി അല്ലെങ്കിൽ വെള്ളം ഒരു ഗ്ലാസ്സിൽ പുഴിയോ വെള്ളം നിൽക്കുക, എന്നിട്ട് ചെറിയ ദ്വാരം വെക്കുക, ആ ദ്വാരത്തിലൂടെ പതുക്കെ ഇങ്ങനെ വിറ്റിവിറ്റി വെള്ളമാണെങ്കിൽ പതുക്കെ വിറ്റിറ്റ് ഇങ്ങ് പോകും, താഴെ വീഴും. അപ്പൊ അത് തീരുന്ന സമയം ആണ് അദ്ദേഹം ഉപയോഗിക്കും, ദ്വാരത്തിലൂടെ താഴോട്ട് പോകും. അങ്ങനെ ഒരു ആളെ അതിന് ചുമതലപ്പെടുത്തി, അതായത് പിന്നെ വെള്ളം നിറച്ച് മുകളിൽ, അതായത് മുകളിൽ രണ്ട് പാത്രം ഉണ്ടാവും, മുകളത്തെ പാത്രത്തിൽ വെള്ളം നിറയ്ക്കും, അതിനടിയിൽ ചെറിയൊരു ദ്വാരം, വളരെ നേരിയ ദ്വാരം ഉണ്ടാവും, ആ ദ്വാരത്തിലൂടെ വെള്ളം തനിയെ ചെറിയ താഴെ സമയത്ത് വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ തയ്യാറായിട്ട് പിന്നെ ലീലാവതി വളരെ പുതിയ വസ്ത്രങ്ങൾക്ക് ധരിച്ച് ആനകൾക്ക് ധരിച്ച് അങ്ങനെ സമയം ഈ സമയം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൃത്യസമയത്ത് അപ്പൊ അവിടെ ചെയ്തു ഈ സ്ഥലത്ത് അത് ഘടികാരം വെച്ച ജലഘടികാരം വെച്ച ആർച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ കുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് പിന്നെ സമയം ഇങ്ങനെ പിന്നെ ലീലാതെ വിളിച്ചോ നീ വരൂ നന്ദിയാണ് സമയത്തെ ആയി. കുറച്ച് കഴിഞ്ഞ് ഒരു അവർക്ക് ഏതാണ്ട് സമയം ആയി, രണ്ട് വെള്ളം മുഴുവൻ താഴെ പോകാണ്ട് സമയം എന്ന് തോന്നി. അത് എന്നിട്ട് വന്ന് നോക്കുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത്, വെള്ളം പോകുന്നില്ല, വെള്ളം അവിടെ സ്റ്റക്കാണ് താഴേക്ക് പോകാൻ വഴിയില്ല. എന്തുകൊണ്ട് പറ്റി ഇതായിരുന്നു ലീലാവതി ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പോൾ അദ്ദേഹം അവരുടെ പിന്നെ ആഭരണങ്ങളിൽ, അതായത് മാല അധികാരം അടഞ്ഞു പോയി. അത് ഏതാണ്ട് അവസാന നിമിഷത്തിലാണ് കുറെ ഭാഗം വെള്ളം തീർന്ന് ഏതാണ്ട് സമയം ആയ സമയത്താണ് ഈ ദ്വാരം അടഞ്ഞു പോയത്. ഇങ്ങനെ എന്തുപറ്റി ആ സമയം കഴിഞ്ഞു പോയി, ഇത് പോകാതായി. പിന്നെ ആ സമയം കഴിഞ്ഞു പോയി, അപ്പൊ മുഹൂർത്തം കഴിഞ്ഞു. പിന്നീട് വിവാഹത്തിന് സാധ്യതയില്ല, അത് വളരെ ദുഃഖകരമായ കാര്യമായി. ലീലാവതി കഴിഞ്ഞു, എല്ലാവർക്കും ദുഃഖമായി. അപ്പൊ ആ കുട്ടി താമര വീടുന്ന കാര്യങ്ങൾ അതുപോലെ വളരെ അങ്ങനെ കണക്കിൻ്റെ പുസ്തകത്തിന് കണക്കിൻ്റെതല്ലാത്ത ഒരു തീരുമാനത്ത് അത് സാഹിത്യത്തിന് അതിന് മലയാളത്തിൽ പുസ്തകങ്ങളുണ്ട്. ആ രീതിയിൽ വളരെ രസകരമായ ഒരു കണക്ക് അവതരിപ്പിക്കുന്ന പുസ്തകമായിട്ട് കണക്കിലെ ഇങ്ങനെ ഏതൊക്കെ വിഷയം പഠിച്ചിട്ടുണ്ട്? കണക്കിൽ തന്നെ വരും വിഷയങ്ങളില്ലേ? എന്തൊക്കെയാവശ്യമുള്ളൂ?
ജോമെട്രി ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ട്രിഗണോമെട്രി, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഈ വിഷയങ്ങളുടെ പ്രത്യേകത എന്താ പറയാൻ പറ്റും? എല്ലാ വിഷയങ്ങളും പ്രത്യേകത, ആ വിഷയത്തിന്റെ പേര് കേട്ടാൽ തന്നെ അതിലെന്താണുള്ളത് അറിയാൻ പറ്റൂല. കണക്കിന്റെ വിഷയം മാത്രമല്ല, വൈദ്യശാസ്ത്രം ഞാൻ എന്താ വിഷയം, ഇതൊക്കെ കൈകാര്യം ചെയ്യും, മരുന്നടിക്കണം, എന്തൊക്കെ ഇലകളെ പറ്റി അല്ലേ, ഇതൊക്കെ പഠിക്കും. പിന്നെ നരവംശശാസ്ത്രം ആയാലോ മനുഷ്യനെ വെച്ച് പഠിക്കും അല്ലേ. പിന്നെ ഓർണിത്തോളജി ചെയ്യാലോ പക്ഷികളെ വെച്ച് പഠിക്കും അല്ലേ. അപ്പൊ ഓരോ പേര് കേൾക്കുമ്പോഴും നമുക്ക് എന്ത് മനസ്സിലാവും? എന്തിന്റെ കാര്യങ്ങൾ, ഏത് വിഷയം, എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ള കാര്യം പറയാൻ പറ്റൂല. ബയോളജി എന്ന് എന്താ ജീവിച്ചു, സജീവികളെ പറ്റി അല്ലേ, ആനബുദ്ധിരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ പഠിക്കുന്നുണ്ടാവോ അല്ലേ. ഗ്രാഫിയോ ഗ്രാഫിക്കൽ ഗ്രാഫിക്സ് കേട്ടില്ലേ, ഗ്രാഫി ഗ്രാഫ് വരുന്നതാണ് കേട്ടില്ല, അത് മെഷറാണ് അല്ലേ. അപ്പൊ ജിയോമെട്രി എന്നുള്ള അർത്ഥം എന്തായിരിക്കും? ഭൂമിയുടെ മെഷർമെന്റ് അളവ് അല്ലെ, ഭൂമിയുടെ അളവ് അല്ലെ. നമ്മൾ പഠിച്ച ജിയോമെട്രി എന്തൊക്കെയാ? ഭൂമിയുടെ അളവ് പഠിച്ചിട്ടുള്ള ജിയോമെട്രി എന്ത് അളവുകളെ പറ്റിയാ പഠിച്ചത്? ഭൂമിയുടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? അത് അങ്ങനെ പഠിക്കാത്ത ഭൂമിശാസ്ത്രം എന്താണ്? ജിയോഗ്രഫി അല്ലെ, അതിന് ഭൂമിയെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഭൂമിയുടെ അളവിനെ പറ്റി ഉള്ള ശാസ്ത്രത്തിൽ ഭൂമിയെ പറ്റി ഒന്നും പഠിക്കാത്തത്? എന്നിട്ട് ഞാൻ ചോദിച്ചില്ല, ജിയോമെട്രി നമുക്ക് ആകൃതികളുടെ ശാസ്ത്രം എന്ന് പറയാം, ഷേപ്സ് അല്ല. നമ്മുടെ എന്തൊക്കെയാ ഷേപ്സ് പഠിച്ചിട്ടുള്ളത്? ട്രയാങ്കിൾ, ട്രയാങ്കിൾ എന്താണ്? ർത്ഥം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിവിടാണ് പെരിമീറ്റർ അല്ലേ. ഈ പെരിമീറ്റർ ആണെങ്കിലോ ഇതുപോലെ നീളുന്നു അല്ലേ. ഇങ്ങനെ അപ്പൊ ഈ രണ്ട് ഇവയെയും മൂന്ന് രോഗങ്ങൾ പൊതുവായ ഒരു പേരുണ്ട്. എന്താണ്? വിമാന രൂപം അല്ലേ, ടു ഡയമെൻഷൻ അല്ലേ. പക്ഷെ നാം പറ്റിയാണ് ഇതിൽ പഠിക്കുന്നത്, ജിയോമെട്രി പഠിക്കുന്നത്. പക്ഷെ അതേസമയം ജിയോമെട്രി എന്ന് പറഞ്ഞാല് ജിയോമെട്രി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അളവ് എന്നുള്ള യാതൊരു കാര്യവും നമ്മുടെ ജിയോമെട്രി പഠിക്കുന്നില്ല. പഠിക്കാത്തൊരു കാര്യത്തിന് ഒരു വിഷയത്തിന് ജിയോമെട്രി എന്ന് പേര് എന്തുകൊണ്ട് കൊടുത്തു കൊടുത്തു നിങ്ങൾക്ക് ആലോചിച്ചിട്ടോ? ഇല്ല. ആ കാര്യമൊന്നും ഓർമ്മിക്കണ്ടേ. നമ്മള് ഒരു പേരില്ലാതെ ഒരു കുട്ടിക്ക് വലിയ ഒരു പിന്നെ ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് ശങ്കൻകുട്ടി നേര് കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ടാ ശങ്കൻകുട്ടി നമ്മൾ കൊടുത്തുവന്നാൽ? ഒരു ശങ്കരക്കുട്ടി എന്നെന്തുകൊണ്ട് ആ കുട്ടിക്ക് പേര് കൊടുക്കുന്നു? ആ അയാള് ആ വ്യക്തി ചെറിയ സമയത്ത് ചെറുതായ സമയത്താണ് ആ കുട്ടിക്ക് ശങ്കൻ കുട്ടി പേര്. പിന്നെ വളർന്നു കഴിഞ്ഞാല് പിന്നെയും പേര് അത് എന്തായിരിക്കും അല്ലേ. പിന്നെ കുറെ വളർന്ന മക്കളുള്ളവരാണേലോ ശങ്കൻ കുട്ടി എന്ന് അല്ലേ. കുമാരൻ നേരെ അവളുടെ പേര് കൊടുക്കാറുണ്ട്. കുമാരൻ ഞാൻ എന്താ കല്യാണം കഴിക്കാതെ വരുന്നു. പക്ഷെ കല്യാണം കഴിച്ചിട്ട് അമ്മമ്മയായാലും പിന്നെയും ആ സ്ത്രീയെ കുമാരത്തിന് നേരെ വിളിക്കാം. അതേപോലെ നമ്മുടെ ജിയോമെട്രിക്കും എന്ത് സംഭവിച്ചു? ആദ്യം അങ്ങനെ പേരുണ്ടാകാൻ ഇടയായി. ആദ്യം കൊടുത്ത പേര് പിന്നീട്
മാറിയില്ല, അതേ നില തന്നെ തുടർന്നു. അപ്പൊ എങ്ങനെയാണ് ആദ്യം അങ്ങനെ പേരുണ്ടായത്? അതെവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണോ, ഈജിപ്തിൽ വെച്ചിട്ടാണോ, ചൈന വെച്ചിട്ടാണോ, എന്തായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടോ? ജിയോമെട്രി എവിടെയാണ് ആദ്യം തുടങ്ങിയത് വരാൻ പറ്റുമോ? യൂക്ലിഡ് എവിടെ എടുത്തോളാം? യൂക്ലിഡ് അന്ന് കയറി കേട്ടില്ല. ആരാണ് യൂക്ലിഡ്? ജിയോമെട്രിയുടെ പിതാവ് അല്ല, ഫാദർ ഓഫ് ജിയോമെട്രി. അപ്പൊ അതൊക്കെ എവിടെ എവിടെ വെച്ചാലാണ്? ഗ്രീസിലോ അല്ല? അപ്പൊ ഗ്രീസിലാണ് ജിയോമെട്രി തുടങ്ങുന്നത് പറയട്ടെ അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? അതിനുമായ മലയാള ഭാഷ ഉണ്ടായിട്ടില്ലേ? എഴുത്തച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് മലയാള ഭാഷ ഉണ്ടല്ലേ? എടാ ആദ്യമായിട്ട് ഒരു ഭാഷ കണ്ടുപിടിച്ചല്ലോ അല്ല. അതേപോലെ യൂക്ലിഡിന് ജ്യാമിതിയുടെ പിതാവ് എന്ന് പറയാൻ കാരണം ആദ്യമായിട്ട് അദ്ദേഹം ജ്യാമിതി കണ്ടുപിടിച്ചുകൊണ്ടല്ല, അതിനു മുമ്പിലും ജ്യാമിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹത്തെ എന്തുകൊണ്ട് ദാദ എന്ന് വിളിക്കുന്നു? എന്റെ പിതാവ് എന്നെന്തുകൊണ്ട് വിളിക്കുന്നു? അന്ന് വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെ ഉണ്ടായിട്ടുള്ള അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ചിതറിക്കിടക്കുന്ന ജ്യാമിതീയ വിശേഷങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ എഴുതി, 13 വോളിയങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതി. അതിന്റെ പേര് എലിമെന്റ്സ്. എലിമെന്റ്സിൽ ഒരു പുസ്തകമല്ല, കുറെ പുസ്തകങ്ങളാണ്. അങ്ങനെ അതുവരെ ഉണ്ടായിട്ടുള്ള പിന്നെ പഠനങ്ങൾ വിവരങ്ങളൊക്കെ ജ്യാമിതിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പുസ്തകം എഴുതുകൊണ്ടാണ് അദ്ദേഹത്തെ ജ്യാമിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം തുടങ്ങിയതൊന്നുമല്ല. അദ്ദേഹം പിന്നെ ആ വിഷയത്തിൽ കൊടുത്ത സംഭാവനകളെ മാനിച്ചുകൊണ്ട് ഈ പേര് അദ്ദേഹത്തിനുണ്ടായി, ജ്യാമിതിയുടെ പിതാവ് ഫാദർ ഓഫ് ജ്യോമെട്രി. പക്ഷേ ജ്യോമെട്രി അവിടെയൊന്നും ആരംഭിച്ചെന്ന് പറയാൻ പറ്റില്ല. ചൈനയിലുണ്ടായിട്ടുണ്ട്, ഈജിപ്തിലുണ്ടായിട്ടുണ്ട്, ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ഭാരതത്തിലുള്ള പേര് തുടങ്ങി ആദ്യത്തെ പേര് എന്താ പറയാ? ഭാരതത്തിലുണ്ടായിരുന്ന പേര് ശുൽഭസൂത്രമാണ്. ഇങ്ങനെ വാക്ക് കേട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്കും വിഷു എന്ന് പറയും എന്തുണ്ട്? ദാവണം. എന്തായിരിക്കും ശുൽഭസൂത്രം? ശുൽഭം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ശുൽഭം എന്ന് പറഞ്ഞാൽ നൂല് അല്ലെങ്കിൽ കയർ അല്ലെങ്കിൽ ചരട്, അതായത് നമുക്ക് വലിച്ചു കെട്ടാവുന്ന രീതിയിലുള്ള ഒരു വസ്തു. അത് ചെറുതാവും നൂലാവും, കുറച്ചുകൂടി വലുതായാലും ചരടാവും, പിന്നെ കുറെ കൂടി വലുതാണെങ്കിൽ കയറും. അപ്പൊ ആ ഒരു രൂപമാണ് ശുൽഭം. പിന്നെ സൂത്രം എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് മുൻപ് കാലത്ത് ചിത്രങ്ങളൊക്കെ വരക്കാനും ആൾക്കാർക്ക് ഈ ഇതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ചരട് ഉപയോഗിച്ചു. ആ ചരട് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് അതിന് ശുൽഭസൂത്രം എന്നുള്ള പേരുണ്ടായത്. അത് ഇന്ത്യയിലെ കാര്യം, ഗ്രീസില് വേറെ എന്ന പേരിലായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ സ്ഥലത്തും എപ്പോഴാണ് ആദ്യമായിട്ട് തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ആയിരക്കണക്കിന് കൊല്ലം മുമ്പാണ്, 2000, 3000, നേരെ ചിലപ്പോൾ 5000, 6000 കൊല്ലങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത് 6000 കൊല്ലം പഴക്കമുണ്ടെന്നൊക്കെയാ വരുന്നത്. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, 2000, 3000 ആണെന്ന് പറയുന്നുണ്ട്, 5000 എന്ന് പറയുന്നുണ്ട്, 6000 എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാരണം ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് വ്യക്തമായൊരു കാര്യം, ഇന്നത്തെ പോലെ കടലാസും കമ്പ്യൂട്ടറൊന്നുമില്ല, അത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഏതാണ്ട് ഒരു നിഗമനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇന്ത്യയിൽ ഭാരതത്തിൽ ശുൽഭസൂത്രം ഉണ്ടായി. അങ്ങനെ ഈജിപ്തിലാണ് ജ്യോമെട്രി ഉണ്ടാകുന്നത്. ഈജിപ്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ പറ്റുമോ? പിരമിഡുകൾ എന്ന് പറയും അല്ലെ. പിന്നെ വേറെ പ്രത്യേകത, പിരമിഡ് എന്നുള്ളത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിരമിഡ് ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആ പിന്നെ ഈ ജ്യോമെട്രി ഉണ്ടായത് ഈജിപ്തിലാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്തി ഈ ജ്യോമെട്രിയുടെ നൈൽ നദിയുടെ കാലം, നൈൽ നദി എവിടെയുള്ള നദിയാണ്? ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നദികളൊന്നാണ് നൈൽ നദി. അപ്പൊ നൈൽ നദിയുടെ ദാനമായിട്ടാണ് അറിയപ്പെടുന്നത്, ജ്യോമെട്രി അറിയപ്പെടുന്നത്. ജ്യോമെട്രി അറിയപ്പെടുന്നത് നല്ല മഴക്കാലത്ത് നദി
ചെയ്യും, കരി കവിഞ്ഞുള്ളൂ അല്ലേ. അങ്ങനെ കരി കവിഞ്ഞ് എല്ലാ വർഷവും ഇപ്പോഴും ഒഴുകി ഒഴുകുന്നുണ്ടാവും, ആയിരിക്കും എല്ലാം മുമ്പ് ഇപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇങ്ങനെ അവിടെ ജാമതി വരും. എന്താണ് നദി ജനങ്ങളുടെ പ്രത്യേകത ഉണ്ടോ? പുരാതന കാലത്ത് നദികളുമായിട്ട് എന്താ ബന്ധം? നദികളുടെ പരിഷ്കാരം ഉണ്ടായിരുന്നില്ലേ, സിന്ധു നദിയുടെ പരിഷ്കാരം, ഹയൽ നദിയുടെ പരിഷ്കാരം, അതുപോലെ ചൈനയിൽ നദിയുടെ പരിഷ്കാരം ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പയാമുഖം അങ്ങനെയുള്ളത്. അപ്പോ കൃഷിക്ക് സൗകര്യം അല്ലേ, ധാരാളം ജലം കിട്ടും. പിന്നെ പൊതുവെ കാടുകളിൽ നിന്ന് ജലനിരപ്പ് പിന്നെ സ്ഥലത്ത് നിരപ്പ് ഉണ്ടെന്ന സ്ഥലമായിരിക്കും, നദി തടങ്ങളിൽ നിരപ്പുണ്ടാവും. പിന്നെ ഫലവും ഇഷ്ടമായിരിക്കും അല്ലേ, ഫലവും ഇഷ്ടമായിരിക്കും. പിന്നെ അധികം കാടുന്നില്ല, വന്യ മൃഗങ്ങളൊക്കെ ഉണ്ടാവും കുറവാണ്. ആ രീതിയിലുള്ള നല്ലൊരു സ്ഥലമായതുകൊണ്ട് ജനങ്ങൾ പുരാതന കാലത്ത് ആളുകൾ, ഇന്നത്തെ പോലെ ആളുകളില്ലാതിരുന്ന കാലത്ത് കൂടുതൽ ആളുകൾ താമസിച്ചത് നദീതടങ്ങളിലാണ്. അങ്ങനെയാണ് സിന്ധു നദിയുടെ പരിഷ്കാരവും നൈൽ നദിയുടെ പരിഷ്കാരവും ഉണ്ടായിരുന്നത്. അങ്ങനെ ജനങ്ങൾ ഒരുപാട് തിങ്ങി താമസിച്ചു അവിടെ, കൃഷിയൊക്കെ ആയിട്ട് താമസിച്ചു. തിങ്ങിയിലൊന്നും ഇന്നത്തെ പോലെയുള്ള തിരക്കൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നദികളിലെ തീരത്ത് ഇങ്ങനെ താമസിക്കുമ്പോഴും അവരെന്ത് ചെയ്യും, താമസിക്കാൻ എന്തൊക്കെ വേണം, വീടുകൾ വേണം, പിന്നെ കൃഷി ഉണ്ടാവണം അല്ലേ, കൃഷി ഉണ്ടാവണം, കൃഷി ഉണ്ടാവും. പിന്നെ ആടുകളൊക്കെ ഉണ്ടാവില്ലേ, ആട് പശു അല്ലേ, പ്രകൃതികളൊന്നും ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള ജീവിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറെ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴും ചെറിയ പ്രശ്നം ഉണ്ടാവും. എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക? വെള്ളം കരക വെച്ചുകൊഴുമ്പോഴും വലിയ മഴക്കാടിന് വലിയ വലിയ വെള്ളപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൃഷിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവര് അകലങ്ങളിലേക്ക് പോകും അല്ലേ, കുറെ അകലങ്ങളിലേക്ക് പോകും. അങ്ങനെ രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞാല് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ്, മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഏതാണ്ട് ശാന്തമായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, തിരിച്ചുപോട്ട് വരും. തിരിച്ചുപോട്ട് വന്നാൽ എന്താ പ്രശ്നം, അതിർത്തികളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ, എല്ലാ അതിർത്തികളും പോയിട്ടുണ്ടാവും. അവിടെ എന്തേ ഉണ്ടാവും, വെള്ളം കയറിയിട്ട് അതിർത്തികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അപ്പൊ തിരിച്ചു വന്നാല് അവരുടെ പഴയ സ്ഥലം എങ്ങനെയാ തിരിച്ചറിയാം, പഴയ സ്ഥലം എങ്ങനെ തിരിച്ചറിയാം? എനിക്ക് ഇത്ര സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ പിന്നെ എന്റെ കൃഷി ഇത്രയുണ്ട്, മറ്റു സ്ഥലത്ത് അന്ന് ഈ ഏക്കറാന്ന് വൃത്തിയാളൊന്നും ഉണ്ടാവില്ല. എങ്കിലും പോലും എനിക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു രേഖയില്ല. അതുകൊണ്ട് സംഭവിക്കും, അങ്ങനെ യാതൊരു രേഖയിലും പിന്നെ എന്താ സംഭവിക്കുക, എന്റെ സത്യമുണ്ട്, ഇതിന്റെ സ്ഥലത്തിനോട് നല്ല അടിപൊളി ഉണ്ടാവും. അപ്പൊ പിന്നെ സംഭവിക്കുന്നതായിരിക്കും, നല്ല ശക്തി ധൈര്യമുള്ള നിലവാന്മാർക്ക് കൂടുതൽ സ്ഥലം കിട്ടും, ഭാഗങ്ങൾക്ക് കിട്ടിയത് ചിലപ്പോൾ തീരെ കിട്ടിയില്ല, എന്നിട്ട് ഓടിച്ചെന്നിരിക്കും അല്ലേ. പിന്നെ അപ്പൊ ഇതെങ്ങനെ എല്ലാ വർഷവും ഉണ്ടാകുമ്പോഴും അവിടുത്തെ ഭരണാധികാരികൾക്ക്, അതായത് രാജാക്കന്മാർക്ക് അല്ലേ, ഇങ്ങനെ സംവിധാനം നമുക്കറിയില്ല, ജനാധിപത്യമാണോ രാജാക്കന്മാരാണോ അല്ല ഇന്നത്തെ പോലെ എൽ ഡി എഫ് യു ഡി പറയാൻ പറ്റില്ല. എങ്കിലും പോലും അന്നത്തെ ഭരണാധികാരികൾക്ക് ഇതിന്റെ വലിയ പ്രശ്നം, എല്ലാവരും ഇങ്ങനെ പ്രശ്നമില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അപ്പൊ എന്താണ് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ അങ്ങനെ അവർ ഒരു പരിഹാരം കണ്ടത്, ഇപ്പൊ ഒരു സമയത്ത് അതായത് കൃഷിയെ മഴ വരുന്ന ഇതിന്റെ കുറച്ച് മുമ്പുള്ള സ്ഥലത്ത് അവർ അതിർത്തി വെച്ച സ്ഥലത്ത് ആ അതിനെ പറ്റി ചെറിയൊരു ചിത്രം വരയ്ക്കും. അങ്ങനെ ചിത്രം വരച്ചിട്ട് അത് സൂക്ഷിക്കുക. പിന്നെന്ത് ചെയ്താൽ മതി, ആ ചിത്രം പിന്നീട് തിരിച്ചു വന്നാല് എന്തെങ്കിലും ചില പിന്നെ നശിച്ചുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം പിന്നെ കരയിലാണെങ്കിൽ ചില പാറക്കെട്ടുകൾ അല്ലെ, വലിയ മരങ്ങളൊന്നും പോയി വരുന്നുണ്ടാവില്ല, പാറക്കെട്ടുകള് മരങ്ങള് അങ്ങനെ ചില പിന്നെ ചെരിവുകൾ അങ്ങനെ ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു അവിടെ ലഭ്യമായിട്ട് അതായത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും മാറാത്ത ചില അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിത്രങ്ങൾ കഴിച്ചത്. അപ്പൊ ആ പിന്നീട് തിരിച്ചു വന്നാൽ ആ ചിത്രങ്ങൾ പ്രസ്താവിക്കാൻ കഴിയും അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് വഴി, ഇങ്ങനെ ഇങ്ങനെ ഉള്ള വഴിയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ വലിയൊരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിൽ ഒരാളെ അതിർത്തി ഇങ്ങനെയാണ്, ഒരാളെ മറ്റേ ഇങ്ങനെയുള്ളത്, മറ്റേ ഇങ്ങനെയുള്ളത്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാൾക്കുള്ള ചിത്രങ്ങൾ, ഇങ്ങനെ ഉള്ള കുറെ ചിത്രങ്ങൾ വരച്ചു. ഇങ്ങനെ കുറെ ചിത്രങ്ങൾ
കഴിച്ചു. അപ്പൊ അത് അന്നത്തെ പേര് എന്ത് പേരെന്നല്ല, കൃഷ്ണൻ. ഇത്രയും സ്ഥലം കൃഷ്ണൻ്റെതാണ്. ഇങ്ങനെ ഓരോ ആളുടെ പേര്, അത് അന്നത്തെ മലയാള ഭാഷയിലും നല്ല എഴുതുന്നത് കേട്ടോ, അന്നത്തെ അവരുടെ ഭാഷയിലും ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് അളന്നെടുത്തിട്ട് ഇങ്ങനെ ഉത്തരവിട്ടതത്തിൽ ഇങ്ങനെ രൂപത്താക്കി. ഇങ്ങനെയുള്ള ഈ അത് അതിർത്തി പ്രസ്താവിക്കും. പിന്നെ ഇത് രേഖയായിട്ട് മാറ്റി, ഇതൊരു ഡോക്യുമെന്റ് രേഖയായിട്ട് മാറ്റി. അപ്പൊ ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്താണ്? പിന്നീട് ഈ അളവ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഈ ഇദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ മൂന്ന് മക്കളാണെങ്കിൽ നമുക്ക് ഇത് മൂന്നായിട്ട് വായിക്കാൻ പറ്റും അല്ലേ. മൂന്ന് ഭാഗത്ത് വായിക്കും, തുല്യമായിട്ട് വായിക്കും. അതുപോലെ ഇതിന് ആവശ്യമായ വിത്തിന്റെ അളവ്, പിന്നെ വളത്തിന്റെ അളവ്, ഇത് വേലി കെട്ടാൻ മൃഗങ്ങളിൽ നിന്ന് ഉള്ളത് ആക്രമണം രക്ഷപ്പെടാൻ വേണ്ടി ഈ വേലി കെട്ടാനുള്ള അളവ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് ഇതിന് പൂർണ്ണ പഠന വിധേയമായി. ഇതിന്റെ നീളം എത്രയാണ്, ഇതിന്റെ വീതി എത്രയാണ്, ഇതിന്റെ അളവ് എത്രയാണ്, വിസ്തീർണം എത്രയാണ്, ഇപ്പൊ വേറോട്ട് വിൽക്കാൻ വേണ്ടി വില പറയുമ്പോഴും എന്റെ സ്ഥലം കൂടുതലാണ്, ഇത്രയും സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പഠന വിധേയമാക്കാൻ സാധിച്ചു. അങ്ങനെ ഭൂമിയുടെ അളവ് എന്ന രീതിയിൽ ഈ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങി. ഇത് വീണ്ടും പഠനമായി മാറ്റി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടു. അങ്ങനെ ഈ ശാസ്ത്രശാഖക്ക് ജ്യാമിതി എന്ന പേരുണ്ട്. ഈ പേര് പിന്നീട് തുറന്നുപോയി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശങ്കരൻ കുട്ടി വളർന്നാലും വലിയ വൃദ്ധനായാലും കുട്ടി എന്നതിലുള്ള പോലെ തന്നെ ഈ വിഷയത്തിന് എന്ത് പേരുണ്ടായി, ജ്യാമിതി എന്ന ജ്യോമെട്രിയുടെ പേരുണ്ടായി. ഓക്കെ.